കിട്ടുന്ന ഒരുപാട് ഫിൽറ്ററുകളുണ്ട്, നമ്മുടെ വണ്ടിയിലുള്ള കംപ്ലീറ്റ് ഫിൽറ്ററുകളാണ്. ഹായ് ഗൈസ്, മുസ്തഫ മുസ്തു ടെക് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ മുന്നിൽ കിടക്കുന്ന നമ്മുടെ ഡീസൽ ഫിൽറ്റർ, ഡീസൽ ബുള്ളറ്റിൽ വേണ്ട കംപ്ലീറ്റ് ഫിൽറ്ററുകളാണ്. മൂന്ന് ഫിൽറ്ററുകളാണ് നമ്മൾ ബുള്ളറ്റിൽ വേണ്ട, മൂന്ന് ഫിൽറ്ററുകളാണ് നമ്മളെ ഈ ഡീസൽ ബുള്ളറ്റിൽ നമുക്ക് വേണ്ട. അതിലൊന്നാണ് നമ്മളെ എയർ ഫിൽറ്റർ, എയർ ഫിൽറ്റർ വേണ്ടാണ് ഇത്. അതുപോലെ തന്നെ ഡീസൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്ററിന്റെ പഴയതാണ് ഇത്, അതുപോലെ ഇത് പുതിയത്. അതുപോലെ ഓയിൽ ഫിൽറ്റർ, ഇതാണ് ഓയിൽ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ ഇത് പഴയതും ഇത് പുതിയതും. അപ്പൊ അതിന്റെ രണ്ടിന്റെ പെട്ടിയാണ്, പെട്ടി ഇതിന്റെ റൈറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിന് നമുക്ക് ഏകദേശം ഇതിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ എം ആർ പി 59 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഓയിൽ ഫിൽറ്ററിന്, ഡീസൽ ഫിൽറ്ററിന് നമ്മളെ കിലോസ്കറിൻ്റെയാണ്, മറ്റേ ഗ്രേവ്സിൻ്റെയാണ് ഇത്. കിലോസ്കറിൻ്റെ നമുക്ക് റൈറ്റ് വരുന്നത് ഏകദേശം, നമുക്ക് റൈറ്റ് ഇതിന് വരുന്നത് 47 രൂപയാണ് ഇതിൻ്റെ റൈറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഇത് ഇതിലാണ് നമ്മളെ ഡീസൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുമ്പോൾ, എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ നമ്മൾ ഇതിലേക്കാണ്, ഇതാണ് എയർ ഫിൽറ്ററിൻ്റെ കപ്പ്, ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡീസൽ ഫിൽറ്റർ ആണെങ്കിൽ നമ്മൾ ഡീസൽ ഫിൽറ്റർ ഇപ്പോൾ പഴയത് തൽക്കാലം കാണിച്ചു തന്നു, പഴയത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം താഴോട്ടായിട്ട് ഒരു സ്പ്രിംഗ് ഉണ്ടാവും, താഴെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഡീസൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്യേണ്ട ഭാഗം ഇവിടെയാണ്. ഡീസൽ ഫിൽറ്റർ നമ്മളെ വണ്ടിയുടെ ഡീസൽ ലെവലിൻ്റ് കംപ്ലീറ്റ് ഇത് താത്തിയിട്ട് ഫിറ്റ് ചെയ്യൽ, ഡീസൽ ഫിൽറ്റർ ഇതിലാണ് ഫിറ്റ് ചെയ്യൽ. അതുപോലെ തന്നെ എയർ ഫിൽറ്റർ, എയർ ഫിൽറ്റർ നമ്മളിതുപോലെ വെച്ചിട്ട് ഇതിൽ സെറ്റാക്കിയിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു വാഷർ വരും, ഒരു ഓറിങ് വരും. ആ ഓറിങ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെയാണ് നമ്മൾ ഡീസൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്യൽ. ഈ പോർഷനിൽ കണക്റ്റ് ആക്കിയിട്ടാണ് ഡീസൽ ഫിൽറ്റർ കണക്ട് ചെയ്യൽ. അതുപോലെ തന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് പറയാനുള്ളത് നമ്മളെ ഓയിൽ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ നമ്മൾ ഫിറ്റ് ചെയ്യൽ ഇതുപോലെ തന്നെ. ഈ ഓയിൽ ഫിൽറ്റർ ഇത് പുതിയത്, പഴയതാണെങ്കിൽ പഴയതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ പോർഷൻ ഏകദേശം ഞാൻ കാണിച്ചു തന്നെയുള്ളൂ, ഫിറ്റ് ചെയ്യേണ്ടത് കാണിക്കുന്നില്ല. അപ്പോൾ എയർ ഫിൽറ്റർ, ഡീസൽ ഓയിൽ ഫിൽറ്റർ നമുക്ക് വേണ്ട ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഈ സ്റ്റാർട്ടർ ബെഡിന് ഒരു ഹോളുണ്ട്, ആ ഹോളിൻ്റെ അവിടെ ആയിട്ടാണ് ഓയിൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്യൽ. അപ്പോൾ ഇതിൻ്റെ താഴെ ആയതുകൊണ്ട് കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞാൻ ഇതിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് ഓയിൽ ഫിൽറ്റർ മാറ്റുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയാൽ മതി, അതിൽ പോയാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെയാണ് ഓയിൽ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഈ മൂന്ന് ഫിൽറ്ററുകളാണ് നമ്മളെ വണ്ടിയിൽ എൻ്റെ മൂന്ന് ഫിൽറ്ററുകളാണ്. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ മൂന്ന് ഫിൽറ്ററിലെ എല്ലാ ഫിൽറ്ററും നമ്മൾ ചേഞ്ച് ചെയ്യും, പക്ഷേ നമ്മൾ ഈ ഓയിൽ ഫിൽറ്റർ നമ്മൾ എപ്പോഴും ചേഞ്ച് ചെയ്യില്ല, കാരണം അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാൽ മതി. മറ്റേത് നമ്മൾ ഓയിൽ ഫിൽറ്റർ നമ്മൾ മാറ്റുമ്പോൾ ഒരു വരുമ്പോഴും ഓയിൽ ചേഞ്ചിൻ്റെ സമയത്തും ഓയിൽ ഫിൽറ്റർ നമ്മൾ മാറ്റുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് നല്ല ഫിൽട്രേഷൻ കിട്ടും, അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ ഡീസൽ ഫിൽറ്ററും മാറ്റുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ രണ്ട് തവണ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോഴെങ്കിലും നമ്മൾ ഓയിൽ ഫിൽറ്ററും ഡീസൽ ഫിൽറ്ററും ചേഞ്ച് ചെയ്യുക, അതിൻ്റെ കൂടെ നമ്മൾ എയർ ഫിൽറ്ററും ക്ലീൻ ചെയ്യുക. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ടാൽ മതി, ഡീസലിട്ടോ അല്ലെങ്കിൽ പെട്രോളിട്ടോ ഒന്ന് ക്ലീൻ ചെയ്ത് അതിനുള്ള അഴുക്കൊക്കെ ഒന്ന് കളഞ്ഞാൽ മതി. ഓക്കെ ഗൈസ്.